ഹലോ എല്ലാവർക്കും ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് എം ഇ ഫോർ സിക്സ്റ്റി ത്രീ മൊഡ്യൂൾ ത്രീയുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്റ്റിയറിങ്ങിനെ വേണ്ടിയിട്ടാണ് സോ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവാം സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കാറിൽ നമ്മുടെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഡയറക്ഷൻ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു സിസ്റ്റമാണ് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ടേൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കർവ് എടുക്കണമെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ജസ്റ്റ് ചെറിയൊരു ഡെഫിനേഷൻ പറഞ്ഞാൽ ഇൻ മോസ്റ്റ് കാസ് സ്മോൾ ട്രക്സ് ആൻഡ് സ്യൂ വിസ് ഓൺ ദ റോഡ് ടുഡേ ദർ ഇസ് എ റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് സിസ്റ്റം ദിസ് കൺവേർട്ട് ദ റൊട്ടേഷണൽ മോഷൻ ഓഫ് ദി സ്റ്റിയറിംഗ് വീൽ ഇൻ ടു ദ ലീനിയർ മോഷൻ ദാറ്റ് ടേൺസ് ദ വീൽ ആൻഡ് ഗൈഡ്സ് യുവർ പാത്ത് ഇതൊക്കെ അറിയാവുന്ന കേസുകളാണ് ഇപ്പോൾ പറയുന്നതാണ് നമുക്ക് സാധാരണ എല്ലാ ടൈപ്പ് വാഹനങ്ങളിലും ഉണ്ടാകുന്ന ഒരു സിസ്റ്റമാണ് ഈ സിസ്റ്റത്തിൽ ഒരു റാക്ക് ആൻഡ് പിനിയൽ ആയിരിക്കും കൂടുതലും കണ്ടുവരുന്നത് നമുക്ക് ആവശ്യമുള്ള ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ കറു നമ്മുടെ പാത്തിനെ ഗൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു നോർമൽ റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന പാർട്ടുകളാണ് നമ്മളിതിനടുത്ത് പറയാൻ പോകുന്നത് സോ അതിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ സ്റ്റിയറിംഗ് കോളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു റോഡ് കാണാൻ സാധിക്കും അതുപോലെ സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ദെൻ ടൈ റോഡ് ജോയിൻസ് ഉണ്ട് ടൈ റോഡ്സ് ഉണ്ട് ടൈ റോഡ്സ് ഉണ്ട് അതുപോലെ പിനിയൻ കാണാൻ സാധിക്കും റാക്ക് കാണാൻ സാധിക്കും സോ ഇതിൻ്റെ വർക്കിംഗ് ഇപ്പോൾ ഇവിടെ വെച്ച് മുഴുവനായിട്ട് ഡിസ്പ്ലേ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ജസ്റ്റ് ഈ പാർട്ട്സ് ഇത്ര ഉണ്ടെന്നുള്ള കാര്യമൊന്നും മനസ്സിലാക്കി വെക്കുക അതിൻ്റെ വർക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ ഇത്രയും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ സോ സിമ്പിളായിട്ട് നമ്മൾ അതിൻ്റെ വർക്കിംഗ് നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് നമുക്കറിയാം ഈ സ്റ്റിയറിംഗ് ഏത് റൊട്ടേഷനിലേക്ക് തിരിക്കുന്നു ആ റൊട്ടേഷനുസരിച്ച് നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് ഷാഫ്റ്റ് വഴി ഇവിടെ കണക്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പിനിയൻ മൂവ് ചെയ്യും അപ്പോൾ അത് റൈറ്റിലേക്കാണ് തിരിക്കണെങ്കിൽ റൈറ്റിലേക്ക് പിനിയന് റൊട്ടേറ്റ് ചെയ്യും ലെഫ്റ്റ് ലേക്കാണ് തിരികെ വെച്ചെങ്കിൽ അവിടെ ലെഫ്റ്റിലും ലെഫ്റ്റ് ലീക്കും കറസ്പോണ്ടിങ് ഒരു റൊട്ടേഷൻ കിട്ടും അപ്പോഴാണ് നമ്മൾ നമ്മളിവിടുത്തെ ഒരു പ്രത്യേകത മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു റാക്ക് ആൻഡ് പിനിയൻ ആണ് കൊടുത്തുള്ളത് റാക്ക് ആൻഡ് പിനിയൻ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും ഒരു റൊട്ടേഷൻ നടക്കുന്ന ഒരു ഫോഴ്സിന് ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സ് നമ്മളൊരു ലീനിയർ ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു മീഡിയമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി നമ്മുടെ സ്റ്റിയറിംഗ് എപ്പോഴാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതേ റൊട്ടേഷൻ നമ്മുടെ പിനിയനിലുള്ള ആ ഒരു ചെറിയ ഗിയറിൽ കിട്ടും പിനിയൻ ഗിയറിൽ കിട്ടും പിനിയൻ ഗിയർ നമ്മുടെ റാക്കിനോട് അറ്റാച്ച്ഡ് ആണ് സോ പിനിയൻ ഗിയർ എങ്ങോടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ റാക്ക് മൂവ് ചെയ്യും സോ ഇപ്പോൾ റൈറ്റിലേക്കാണ് തിരിക്കണേ നമ്മൾ റൊട്ടേഷൻ എവിടേക്കാണ് വരണമെങ്കിൽ ആ റൊട്ടേഷൻ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പിനിയുടെ മൂവ്മെൻറ്റ് കാരണം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ വീല് സ്റ്റീർ ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ അതുപോലുള്ളൊരു ആണ് നമ്മൾ കൊടുത്തുള്ളത് സോ മോസ്റ്റ്ലി എല്ലാ വണ്ടികളിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് റാക്ക് ആൻഡ് പിന്നെ സിസ്റ്റമാണ് പിന്നെ നമ്മൾ മാറി മാറി പറയുമ്പോൾ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് സിസ്റ്റം ഉണ്ട് അതുപോലെ ഇലക്ട്രിക്കൽ പവേഡ് ഇലക്ട്രിക്കൽ മോട്ടർ ഉപയോഗിച്ച് പവർ ചെയ്തിട്ടുള്ള സ്റ്റിയറിംഗ് സിസ്റ്റം ഉണ്ട് അതിലൊക്കെ നമ്മൾ ഈ ഒരു റാക്ക് ആൻഡ് പിന്നെ സെറ്റപ്പ് നമ്മൾ കോമണായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ് അപ്പോൾ റാക്ക് ആൻഡ് പിന്നിയൻ എന്താണെന്ന് അറിയുകയാണെങ്കിൽ ഈ സ്റ്റിയറിംഗിൻ്റെ ഒരു മെക്കാനിസം പെട്ടെന്ന് കിട്ടും സോ റാക്ക് ആൻഡ് ബിനിയൻ നമ്മളൊരു പാക്കിങ് വെച്ച് ഫില്ല് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ബ്ലൂ കളറിൽ ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നത് അത് അതുകൊണ്ടാണ് അവിടെ റാക്ക് ആൻഡ് ബിനിയൻ കാണാത്തത് ആ റാക്ക് ആൻഡ് ബിനിയൻ സെറ്റപ്പിനോട് തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടൈ റോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കോമൺ ആയിട്ടുള്ള തന്നെ രണ്ട് സൈഡിലും രണ്ട് ടൈ റോഡ്സ് ഉണ്ടായിരിക്കും ആ ടൈറോഡ് ഒന്നാണ് പിന്നീട് അതുകൊണ്ട് വീലിലേക്ക് നമ്മുടെ വീലിലേക്ക് കണക്ഷൻ വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു പിക്ചർ നോക്കി അറിയാൻ സാധിക്കും അപ്പോൾ മെയിനായിട്ടുള്ള പാർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൊണ്ട് പറയാം സ്റ്റിയറിംഗ് ഉണ്ട് ദെൻ സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ റാക്ക് ആൻഡ് പിന്നിയൻ സെറ്റപ്പ് ഉണ്ട് റാക്ക് ആൻഡ് പിന്നിയൻ സെറ്റപ്പിനോട് ചേർന്ന് തന്നെ നമ്മുടെ രണ്ട് ടയർ റോഡ്സ് ഉണ്ട് ദൻ ടയർ ഓടുന്ന ചില ആമുകളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ വീല് കണക്ട് ചെയ്തിരിക്കുന്നത് സോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എപ്പോഴാണോ സ്റ്റിയറിംഗ് തിരിക്കുന്നത് സോ പിന്നെയും തിരിയും പിന്നെയും തിരിയുമ്പോൾ റാക്ക് കറസ്പോണ്ടിങ്ങിലി മൂവ് ചെയ്യും ആ മൂവ് ചെയ്യുമ്പോൾ ടയറോയ്ഡ്സാണ് നമ്മുടെ വീലിൻ്റെ ആ ഒരു ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് സ്റ്റിയറിംഗിൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ദെൻ അടുത്ത ഒരു നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൾ ഓഫ് സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട് എന്താണ് ഒരു പ്രിൻസിപ്പൾ സ്റ്റിയറിംഗ് സിസ്റ്റം സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പൾ എന്ന് നോക്കാം സോ ദ സ്റ്റിയറിംഗ് സിസ്റ്റം അലോങ് വിത്ത് ദ സസ്പെൻഷൻ സിസ്റ്റം അലൌസ് ഡ്രൈവർ ടു സേഫ്ലി ആൻഡ് ഈസിലി കൺട്രോൾ ദ വെഹിക്കിൾ ഡയറക്ഷൻ വൈൽഡ് ടയർ ഡ്രൈവിംഗ് അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രത്യേക ഒരു കാര്യം പറയുന്നത് ദ സ്റ്റിയറിംഗ് സിസ്റ്റം അലോങ് വിത്ത് ദ സസ്പെൻഷൻ സിസ്റ്റം എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഇവിടെ ഒരു സസ്പെൻഷൻ സിസ്റ്റത്തിലേ നമ്മുടെ സിസ്റ്റത്തിന് നമ്മുടെ സ്റ്റിയറിംഗ് സിസ്റ്റത്തിലെ എന്താണ് പരിപാടിയെന്ന് നോക്കാം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടോന്നറിയില്ല നമ്മൾ കുറച്ച് സ്പീഡിൽ നമ്മളൊരു കാറൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഒരു കർവ് എടുക്കുന്ന സമയം ഒരു ടേണിങ് എത്തി അപ്പോൾ നമ്മളൊരു കർവ് എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ വണ്ടി മൊത്തത്തിൽ നമ്മുടെ വണ്ടിയുടെ ബോഡി ചെറുതായിട്ട് ഒരു പൊസിഷൻ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ചെറിയൊരു റോളിങ്ങിൻ്റെ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്നൊരു ചെറിയൊരു ആംഗിൾ വ്യത്യാസം വരും നോർമൽ ലെവലിൽ അല്ലാണ്ട് ഒരു ചെറിയൊരു ഒരു ഇൻക്ലിനേഷൻ സംഭവിക്കും മൊത്തം വണ്ടിയുടെ ബോഡിക്ക് കറ കൊടുക്കുന്ന സമയത്ത് അത് ഈ സെൻട്രിഫിക്കൽ ഫോഴ്സിൻ്റെ ആ ഒരു ബാലൻസിങ്ങിൽ വരുന്ന ആ ഒരു സെറ്റ് സംഭവമാണ് ആ ഒരു ചെറിയൊരു മോഷൻ അപ്പോൾ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ സസ്പെൻഷൻ സിസ്റ്റം വെച്ചിട്ടാണ് ഓക്കെ ആ സസ്പെൻഷൻ ഉള്ളതുകൊണ്ടാണ് ആ റോളിങ്ങിനെ വളരെ മിനിമൈസ് ചെയ്തിട്ട് ആ ഒരു മോഷനെ വലിയ ഡേഞ്ചറസ് അല്ലാത്ത രീതിയിലേക്ക് മാറ്റുന്നത് സോ സസ്പെൻഷൻ സിസ്റ്റം നമ്മുടെ സ്റ്റിയറിംഗ് സിസ്റ്റത്തിന് ഏറ്റവും ഇൻ്റർ കണക്റ്റഡായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് സോ സ്റ്റിയർ ചെയ്യുമ്പോൾ ആ സ്റ്റിയറിങ്ങിലുണ്ടാവുന്ന ആ ഒരു ഈ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റിയർ ചെയ്യുമ്പോൾ ആ വണ്ടിക്കുണ്ടാവുന്ന പെട്ടെന്നുള്ള ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റുകളൊക്കെ നമ്മുടെ ആ ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ആ ഒരു മൂവ്മെൻസൊക്കെ നമ്മുടെ സസ്പെൻഷൻ സിസ്റ്റം ഒരുവിധം കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്യുന്നൊരു ഉണ്ട് നമ്മൾ പറയാൻ എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ സേഫ്ലി ആൻഡ് ഈസിലി കൺട്രോൾ ദ വെഹിക്കിൾസ് ഡയറക്ഷൻ വൈൽ ഡ്രൈവിംഗ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ നമ്മുടെ സേഫ്ലി ആൻഡ് ഈസിലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വണ്ടിയുടെ ഡയറക്ഷനെ to accomplish these goals the steering system works with the components of suspension to provide for the turning moment of the wheels in addition to connecting the driver to the wheels <coughs> the steering system also provides feedback to the driver from the front tires this feedback called road feel ഇസ് യൂസ്ഡ് ബൈ ദ ഡ്രൈവർ ടു ഡി ട്രമൻ ഹൗ ദ വെഹിക്കിൾ ഹാൻഡിലിങ് നമുക്കറിയാം ഈ ഒരു ഈ ഒരു ടേം വളരെ ആണ് റോഡ് ഫീൽ എന്ന് പറയുന്ന ഒരു ടേം നമ്മളിവിടെ പ്രത്യേകിച്ചടുത്ത് പറയുന്നുണ്ട് എല്ലാ ഇതിലും ടെക്സ്റ്റ് ബുക്കിൽ കണ്ടൊന്നും വരില്ല നമുക്കറിയാം നമ്മൾ വണ്ടി റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ടേണിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് വണ്ടി ഓക്കെ ആണോ അല്ലെങ്കിൽ ആ ടേൺ ചെയ്യുന്ന വെലോസിറ്റി ആണോ അത് വണ്ടിക്ക് ഒരു റോളിങ് ഒരു ടെൻഡൻസി വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ റോഡ് ഫീൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ആ സ്റ്റിയറിംഗിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ആ റോഡ് റോഡ് ീലാണ് ടയർ നമ്മുടെ റോട്ടിൽ നിന്ന് വരുന്ന ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് എത്രത്തോളം നമ്മൾ ഫ്രിക്ഷൻ റോഡുമായിട്ട് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ സ്റ്റിയർ ചെയ്യണം ആ ഒരു ഡയറക്ഷൻ എത്രത്തോളം കൺട്രോൾ ചെയ്യണം എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ റോഡ് ഫീൽ എന്നാണ് മനസ്സിലാക്കുക സോ ഇതാണ് നമ്മുടെ ഒരു പ്രിൻസിപ്പൾ ഓഫ് സ്റ്റിയറിംഗ് സിസ്റ്റമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സേഫ്ലി ആൻഡ് ഈസിലി നമ്മൾ വണ്ടിയുടെ ഡയറക്ഷനെ കൺട്രോൾ ചെയ്യണം അലോങ് വിത്ത് ദ സസ്പെൻഷൻ സിസ്റ്റം അതാണ് നമ്മൾ പ്രിൻസിപ്പളായിട്ട് പറയുന്നത് ഞാൻ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ സ്വിംഗിങ് ബീം സ്റ്റിയറിംഗ് ഇതൊരു ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് സിസ്റ്റമാണ് ഈ സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എന്താണ് ഈ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു റാക്ക് ആൻഡ് പിന്നിയൺ സെറ്റപ്പാണ് കോമൺലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇവിടെ അതിന് അല്പം ആയിട്ട് ഒരു സ്വിംഗിങ് ബീം വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഒരു സ്റ്റിയറിംഗ് നടക്കുന്നത് അതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട് അതും കൂടി നമ്മളിവിടെ പറയുന്നതായിരിക്കും ഇൻ ദിസ് ലൈ ഔട്ട് ദ ഫ്രണ്ട് ആക്സിൽ ഈസ് മൗണ്ടഡ് ഓൺ ടു ദ വെഹിക്കിൾ ബൈ മീൻസ് ഓഫ് എ സെൻട്രൽ ടേണബിൾ ടേൺ ടേബിൾ സെൻട്രൽ ടേൺ ടേബിൾ വിച്ച് അലൗസ് ദ വോൾ ആക്സിൽ ടു പ്യൂ വട്ട് അപ്പോൾ എന്തായാലും പറയുന്ന ഒരു സെൻട്രൽ ടേൺ ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് ഇവിടെ പറയുന്നുണ്ട് അത് നമ്മൾ സാധാരണ റാക്ക് ആൻഡ് സെറ്റപ്പ് അല്ലാതെ ഒരു ഉള്ളൊരു സെറ്റപ്പാണ് സെൻട്രൽ ടേൺ ടേബിൾ ഉപയോഗിച്ചുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഒരു ഉള്ള ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് ഇതെൻ്റെ റിയൽ ലൈഫ് ലുക്കാണ് ഡയഗ്രാമത്തിൽ പറയുന്ന ഒരു ഷേപ്പ് വേണമെന്ന് അറിയാൻ പറ്റും ഒരു രണ്ട് വീലും തമ്മിലൊരു നടക്കുന്ന ഒരു സെൻട്രൽ റിങ് പോലത്തെ ഒരു സെറ്റപ്പിലാണ് കൊടുത്തേക്കുന്നത് ആ റിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ മോഷൻ ആ റിംഗ് ഡിങ്ങിനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും മോഷൻ ഉണ്ടാവുക റാക്ക് ആൻഡ് ബിൻ സെറ്റപ്പ് അല്ലെ സ്റ്ററിങ്ങ് തിരിക്കുമ്പോൾ ആ കാണുന്ന റിങ് തിരിയും ആ റിങ് തിരുന്ന അനുസരിച്ചിട്ട് വീൽ തിരികും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അതല്ല കുറച്ചുകൂടി ലിങ്കുകളും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അത് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡയഗ്രാമാണിത് ഒരു എക്സാമ്പിനൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഈസി ആയിട്ട് വരയ്ക്കാനും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറ്റും അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക ഒരു ടേൺ ടേബിൾ അതാണ് ആ സെന്ററിൽ കാണുന്ന ആ ഒരു റിംഗ് എന്ന് വിചാരിക്കുക അപ്പോൾ ടേൺ ടേബിളിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം നമ്മൾ മെയിനായിട്ട് നടത്തുന്നത് ദെൻ ആസ് ഈച്ച് ഓഫ് ദ സ്റ്റിയർഡ് വീൽസ് ഈസ് അറ്റ് ദ റൈറ്റ് ആംഗിൾസ് ടു ദി സെൻറ്റർ ഓഫ് ദി ടേൺ ദ വെഹിക്കിൾ ക്യാൻ ഫോളോ എ കവേഡ് പാത് വേ ദിസ് ഗീവ്സ് ട്രൂ റോളിംഗ് മോഷൻ ഇൻ വിത്ത് ദ വീൽസ് ഹാസ് മിനിമം റെസിസ്റ്റൻസ് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുന്നുണ്ട് ശ്രദ്ധിക്കണം റോളിംഗ് മോഷൻ ട്രൂ ദിസ് ഗീവ്സ് ട്രൂ റോളിംഗ് മോഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഡിസ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്റ്റിയറിംഗ് സിസ്റ്റം സാധാരണയായിട്ട് നമുക്ക് ഒരു ട്രൂ റോളിംഗ് മോഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് സോ ഇത് അധികം പ്രിഫർ ചെയ്യുന്ന പ്രിഫർ ചെയ്യാത്തൊരു ടൈപ്പാണ് മാത്രമല്ല നമ്മൾ പറയുന്നുണ്ട് രണ്ട് സ്റ്റിയറിംഗ് വീലും അതുപോലെ ഇതിൻ്റെ ഒരു കർവിങ് ഒരു ഉണ്ട് ആ സെൻറ്ററുമായിട്ടുള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രിയാണ് സോ നമുക്ക് ആ ഒരു ഡയഗ്രാം ഒന്ന് നോക്കിയാകാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാൻ നോക്കാം ദെൻ ഇതൊരു സിംഗിങ് ബീം സസ്പെൻഷൻ ദെൻ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു റിയൽ ലൈഫ് ഒരു എക്സാമ്പിളാണ് അപ്പോൾ ഇതിൽ കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ലിങ്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കാണാൻ സാധിക്കും അത് ഒരു ടേൺ ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും റൊട്ടേഷൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു ഡയഗ്രം എടുക്കുകയാണെങ്കിൽ ഈ ഡയഗ്രത്തിന് നമ്മൾ ഒരു ഡിഗ്രി ആങ്കിളിൻ്റെ കാര്യം വന്നത് ഈ ഒരു ആംഗിളാണ് ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എപ്പോഴാണോ നമ്മുടെ വെഹിക്കിൾ സ്റ്റിയർ ചെയ്യുന്നത് ഏത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനൊരു സ്റ്റിയറിംഗ് കൊടുക്കുമ്പോൾ അതിൻ്റെ രണ്ട് വീലും ആക്ച്വലി നമ്മുടെ വണ്ടിയുടെ ബോഡിക്കായിട്ടൊരു ആംഗിളിൽ വരും ഓക്കെ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡയറക്ഷനിന്ന് ഡൈവേർട്ട് ചെയ്തിട്ടൊരു ചെറിയൊരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുക അവിടെ അപ്പോൾ ഈ ഒരു ടൈപ്പ് സ്വിംഗിങ് ബീം സ്റ്റിയറിംഗ് സിസ്റ്റം ആണെങ്കിൽ ഇവിടെ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ബോത്ത് വീൽസിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ഒരു നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇവിടെയും ഒരു നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക പക്ഷെ നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇങ്ങനെ ഇത്തരത്തിൽ നയൻറ്റി ഡിഗ്രി രണ്ട് ടയറിനും വരുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഏറ്റവും അധികം നമ്മുടെ റോളിങ് ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷനിൽ അതിൻ്റെ ഫ്രണ്ടിലുള്ള രണ്ട് വീലുകളും രണ്ട് ഡിഫറെൻറ്റ് ആംഗിളായിരിക്കണം കീപ്പ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ രണ്ടും നയൻറ്റി ഡിഗ്രി ആംഗിളാണ് വരിക എന്നാണ് ഈ ഒരു സിസ്റ്റം പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റോളിങ്ങിന് ഒരു കൂടുതൽ ടെൻഡൻസി ഉണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഐ സി എന്ന് പറയുന്നൊരു പോയിൻറ്റ് അത് നമ്മൾ ഏതൊരു എത്ര റേഡിയായി വെച്ചിട്ടാണ് നമ്മൾ ടേൺ ചെയ്യുന്നത് സോ ഇതാണ് നമ്മുടെ റേഡിയോ നമ്മൾ കൺസിഡർ ചെയ്യുക ഓക്കെ ഈ ആറുന്നൂറ് പെർസെൻറ്റേജുള്ള ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് റേഡിയോ കൺസിഡർ ചെയ്യാം അതായത് നമ്മുടെ വീലും നമ്മുടെ വീല് ഏതൊരു ഏതൊരു എത്ര ഏത് സർക്കുലർ പാത്തിലാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിന് ഒരു ഫുൾ സർക്കിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇതൊരു ഫുൾ സർക്കിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു സെൻറ്റർ ഉണ്ടായിരിക്കും അതിനാണ് ഈ ഐ സി എന്ന് പറയാം ഓക്കെ അതാണ് നമ്മൾ ഈ സെൻ്റർ പോയിന്റ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആ അത്തരത്തിലൊരു സെൻ്റർ ഉണ്ടെങ്കിൽ ആ സെൻറ്ററുമായിട്ട് ആ സെൻറ്റർ പോയിന്റുമായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് വീലുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആംഗിളിലായിരിക്കണം ആയിരിക്കണം ഉണ്ടാവേണ്ടത് അങ്ങനെ അല്ലാത്ത ആണെങ്കിൽ അല്ലെങ്കിൽ സെയിം ആംഗിൾ കീപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ രണ്ട് നയൻറ്റി ഡിഗ്രിയാണ് അത്ര സിറ്റുവേഷനിൽ നമുക്ക് റോളിങ്ങിനുള്ള ചാൻസ് കൂടുതലാണ് സോ സ്വിംഗിങ് ബീം സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റർ പോയിൻറ്റ് കർവ് ചെയ്യുന്ന ആ സെൻറ്റർ പോയിന്റുമായിട്ട് രണ്ട് വീലുകളും നയൻറ്റി ഡിഗ്രി ആങ്കിളാണ് ഇത് ഫോം ചെയ്യുന്നത് മാത്രമല്ല അതിനൊരു പ്രത്യേകമായിട്ടൊരു ടേൺ ടേബിൾ സെൻട്രൽ ടേൺ ടേബിൾ കാണാൻ സാധിക്കും അപ്പോൾ ഇതൊരു റോളിംഗ് മോഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചെയ്യുന്നാലും റോളിംഗ് മോഷൻ ഉണ്ടാക്കാൻ സാധ്യത ഉള്ള തരത്തിലുള്ളൊരു സ്റ്റിയറിംഗ് സിസ്റ്റമാണ് പ്രത്യേകിച്ച് നമ്മൾ ഹൈ സ്പീഡിലൊക്കെ പോകുമ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപകട സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ സ്വിംഗിംഗ് ബീം സ്റ്റിയറിംഗ് സിസ്റ്റം എന്നാണ് നമ്മൾ ജസ്റ്റ് ഇതിനെ വിളിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റിയൽ ലൈഫ് പിച്ചർ നമ്മൾ കണ്ടു ദെൻ ഇതിൻ്റെ ചെറിയൊരു ഡെഫിനേഷൻ കൊടുത്തു ഇത്രയും മതി ഇത്ര തന്നെ ചോദിക്കുന്നുള്ളൂ കാരണം ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗവും വേറെ കുറച്ച് ഭാഗങ്ങളും കൂട്ടിയിട്ട് ഒരു വൺ അവർ എടുക്കാനാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് സോ ഇത്രയും ജസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ തന്നാൽ മതിയാവുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ ഐഡിയ വേണമെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ള പോലെ നിങ്ങൾ നെറ്റിലൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഐഡിയാസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ദെൻ അടുത്ത വളരെ ആയിട്ട് ഇപ്പോഴും പ്രാക്ടിക്കലി വളരെ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അക്രമൻ സ്റ്റിയറിംഗ് ജോമെട്രി അല്ലെങ്കിൽ സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഈ അക്രമൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ സിസ്റ്റത്തിൽ പഠിച്ച പോലെ ഇപ്പോൾ രണ്ട് വീലും നയൻറ്റി ഡിഗ്രി നിൽക്കുന്നത് പോലെയല്ല ഇതിൽ ഈ അക്രമേൻ പ്രിൻസിപ്പിൾ വഴിയാണ് നമ്മൾ ഈ ഒരു രണ്ട് വീലും രണ്ട് ഡിഫറൻറ്റ് ആങ്കിൾ ഉണ്ടാക്കുന്നത് വഴി റോളിങ് മോഷനെ വളരെയധികം കുറയ്ക്കാം എന്നുള്ളൊരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തുന്നത് ഈ ഒരു അക്രമൻ ഇൻവെൻഷൻ വഴിയാണ് സോ അക്രമൻ സ്റ്റിയറിംഗ് സിസ്റ്റം സ്റ്റിയറിംഗ് ജോമെട്രി ഈസ് എ ജോമെട്രിക് അറേഞ്ച്മെന്റ് ഓഫ് ലിങ്കേജസ് ഇൻ ദ സ്റ്റിയറിംഗ് ഓഫ് എ കാർ ഓർ എ അതർ വെഹിക്കിൾ ഡിസൈൻഡ് ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് വീൽസ് ഓൺ ദി ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ് ഓഫ് എ ടേൺ നീഡിങ് ടു ട്രേസ് ഔട്ട് സെർക്കിൾ ഓഫ് ഡിഫറെൻറ്റ് റേഡിയായി ഇപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ടെങ്കിൽ ആ സെൻ്റർ പോയിന്റ് നമ്മുടെ വീലിലേക്ക് ഒരു ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കുക നമുക്കൊരു റേഡിയെന്ന് വിളിക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ കേസാണെങ്കിൽ നമ്മൾ രണ്ട് വീലിലേക്കും സെയിം ആംഗിളാണ് വന്നിരുന്നത് സെയിം റേഡിയസിൻ്റെ ഒരു സിറ്റുവേഷനാണ് വന്നിരുന്നത് സെയിം റേഡിയസ് എന്ന് പറയാൻ പറ്റില്ല ആ വരയ്ക്കുന്ന റേഡിയസ് സെയിം വീലിൻ്റെ സെൻ്റർ കൂടെയാണ് കടന്നു പോയിരുന്നത് ഞാനൊന്നും പിക്ചർ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഇവിടെ പറയുന്നതാണെങ്കിൽ സിമ്പിളായിട്ട് ഈ ഒരു സെൻറ്ററിൽ വരയ്ക്കുന്ന ആ ഒരു സെൻ്റർ എന്ന് നമ്മുടെ ഫസ്റ്റ് വീലിലേക്ക് വരയ്ക്കുന്ന ആണെന്ന് വിചാരിക്കുക അതേ റേഡിയസ് തന്നെയാണ് സെക്കൻഡ് വീലിലേക്കും കടന്നു പോയിരുന്നത് പക്ഷേ അക്രമ അക്രമാൻസിസ്റ്റത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഫസ്റ്റ് വീലിലേക്ക് വരയ്ക്കുന്ന റേഡിയയും സെൻറ്ററിൽ നിന്ന് സെക്കൻഡ് വീലിലേക്ക് വരയ്ക്കുന്ന റേഡിയയും രണ്ടും ഡിഫറൻറ്റായിട്ട് തന്നെ നിൽക്കും അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ആംഗിള് ഡിഫറൻ്റ് ആണ് ഇപ്പോൾ ഇവിടെ നമ്മളൊരു ആംഗിൾ വരച്ചു ആ ആംഗിൾ വേറെ ആയിരിക്കും ഇവിടെ നമ്മൾ ഒരു ആംഗിൾ വരച്ചു അവിടെ ആ ആംഗിൾ വേറെ ആയിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോ അടുത്ത ഡെഫറൻസ് സോ ഡിഫറെ റേഡിയോ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലാണ് നമ്മുടെ ഈ ഒരു അക്രമേൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അത് ആദ്യമായിട്ട് നമുക്ക് കൊണ്ടുവരുന്ന ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ ദ ജർമ്മൻ ാരേജ് ബിൽഡർ ജോർജ് ലെങ്കൻസ് സ്പെർഗർ ഇൻ മുനിച്ച് ഇൻ എയ്റ്റീൻ സെവൻറ്റി ഇയറിലാണ് മുനിച്ച് എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് ജർമ്മൻ ക്യാരേജിലെ ഒരു ബിൽഡർ ആയിട്ടുള്ള ജോർജ് എന്ന് പറഞ്ഞൊരാളാണ് ഇത് ആദ്യമായിട്ട് ഇൻവെൻഷൻ ചെയ്യുന്നത് പിന്നീട് അവിടെ നിന്നൊരുപാട് ഹിസ്റ്ററീസൊക്കെ ഉണ്ട് വിക്കിപീഡിയ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി നമുക്ക് കിട്ടും സോ ഇതാണ് അക്രമയൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആണ് രണ്ട് വീലിലേക്കും സെൻറ്റർ പോയിന്റ് എന്നുള്ള റേഡിയായി രണ്ട് ഡിഫറെൻറ്റ് ലൈനിലായിരിക്കും ഇതുണ്ടായിരിക്കും അതുപോലെ തന്നെ രണ്ട് ഡിഫറൻറ്റ് ആംഗിളിലായിരിക്കും ഇതിൻ്റെ വീൽ റൊട്ടേറ്റ് ചെയ്യുക ഇതിൻ്റെ പ്രധാന എന്ന് പറയുന്നത് ഇതിൻ്റെ റോളിംഗ് എന്ന് പറയുന്നത് വളരെയധികം ആയിരിക്കും സോ കറെടുക്കുന്ന സമയത്ത് ഒത്തിരി സ്പീഡ് കീപ്പ് ചെയ്താൽ പോലും നമുക്ക് ആ റോളിംഗ് എഫക്റ്റ് ഇവിടുന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് അക്രമൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സോ അക്രമൻ പ്രിൻസിപ്പിൾ നമ്മൾ ക്വസ്റ്റിൻ യൂണിവേഴ്സിറ്റി ക്വസ്റ്റിൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വരയ്ക്കേണ്ട ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാം പറ്റും വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു സെൻ്റർ ആക്സിലൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഒക്കെ ഭംഗിയാക്കാൻ പറ്റും അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുള്ള പിച്ചറൊക്കെ നിങ്ങൾ നെറ്റൊന്ന് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കൊന്നൊക്കെ ആയിട്ട് കണ്ടുപിടിച്ച് വെക്കുക അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു പിക്ച്ചർ എടുത്തത് സോ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഈ സെൻറ്റർ പറയുന്ന മറ്റൊരു പേരാണ് സെൻറ്റർ ഓഫ് ടേണിംഗ് സർക്കിൾ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റാണ് നമ്മൾ ആ യെല്ലോ കളറിൽ കാണിച്ചത് ആ പോയിൻ്റ് നിന്നാണ് നമ്മൾ പറഞ്ഞ നേരത്തെ രണ്ട് വെല്ലിക്കുള്ള രണ്ട് ഏഡിയെ രണ്ട് ഡിഫറൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ആംഗിളും രണ്ട് ആയിരിക്കും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മോസ്റ്റ് കോമൺലി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അക്രമൻ പ്രിൻസിപ്പൽ സിസ്റ്റം ഇറ്റ്സ് ഡിപ്പെെൻഡ്സ് അപ്പോൺ ദ റാക്ക് ആൻഡ് പിനിയൻ സെറ്റപ്പ് തന്നെയാണ് റാക്ക് ആൻഡ് പിനിയൻ സെറ്റപ്പിൽ തന്നെയാണ് ഈ ഒരു അക്രമം നമ്മൾ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് സോ ഇതാണ് നമ്മുടെ റാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കറസ്പോണ്ടിങ്ങിൽ ഒരു പിനിയൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റിയറിംഗ് കൊടുത്തുകഴിഞ്ഞാൽ റാക്ക് ആൻഡ് ഒപ്പിനിയൻ സെറ്റപ്പായി അത്ര ഉള്ളൊരു സെറ്റപ്പിൽ തന്നെയാണ് ഈ ഒരു അക്രമൻ്റെ അറേഞ്ച്മെൻറ്റ് പ്രിൻസിപ്പൾ വന്നത് സോ അതാണ് അക്രമൻ ഇതിൽ കാര്യത്തിൽ പറയാനായിട്ടുള്ളത് സോ ദ ഇന്റൻഷൻ ഓഫ് അക്രമൻ ജിയോമെട്രി ഈസ് ടു അവോയ്ഡ് ദ നീഡ് ഓഫ് ടയേഴ്സ് ടു സ്ലിപ്പ് സൈഡ് വെയ്സ് വെൻ ഫോളോയിങ് ദ പാത് അറൌണ്ട് ദ കർവേ നമുക്ക് ആ ഒരു സ്ലിപ്പ് സൈഡ് വേസ് എന്ന് പറഞ്ഞാൽ ആംഗിളാണ് ആ ഒരു റോളിംഗ് എഫക്റ്റ് മാറ്റാനായിട്ട് ആ ടയേഴ്സിന് നമുക്ക് ആവശ്യമുള്ളതിനൊക്കെ സ്ലിപ്പ് സൈഡ് വൈസ് അവോയ്ഡ് ചെയ്തിരുന്നു നമുക്ക് അതിന് ആ റോളിംഗ് എഫക്റ്റ് വളരെ മിനിമം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച അതായിരുന്നു നമ്മുടെ അക്രമൻ ജ്യോമെട്രിയുടെ ഒരു മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ദി ജോമെട്രിക്കൽ സൊല്യൂഷൻ ടു ദിസ് ഫോർ ഓൾ വീൽസ് ടു ഹാവ് ദയർ ആക്സിൽ അറേഞ്ച്ഡ് ആസ് എ റേഡിയേസ് ഓഫ് സർക്കിൾസ് റേഡിയോ ഓഫ് സർക്കിൾസ് വിത്ത് എ കോമൺ സെൻറ്റർ പോയിന്റ് ആസ് ദ റിയൽ വീൽസ് ആർ ഫിക്സഡ് ദിസ് സെൻറ്റർ പോയിന്റ് മസ്റ്റ് ബി ഓൺ എ ലൈൻ ഇൻറ്റൻഡ് ഫ്രം ദ റിയർ ആക്സിൽ ഇൻ്റർസെക്ടിംഗ് ദ ആക്സിസ് ഓഫ് ദി ഫ്രണ്ട് വീൽസ് ഓൺ ദിസ് ലൈൻ ആസ് വെൽ ആസ് വെൽ ആസ് ആസ് വെൽ റിക്വയർസ് ദാറ്റ് ദ ഇൻ സൈഡ് ഫ്രണ്ട് വീൽ ബി ടേൺഡ് വെൻ സ്റ്റിയറിംഗ് ത്രൂ എ ഗ്രേറ്റർ ആംഗിൾ ദെൻ ഔട്ട് സൈഡ് വീൽ ഇപ്പോൾ ഏറ്റവും ഇതൊരു ചുരുക്കം കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിൻ്റെ സി സ്റ്റിയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സെൻറ്റർ ഓഫ് ടേണിങ് സർക്കിളിനെ പറ്റി പറഞ്ഞു ആ സെൻറ്റർ ഓഫ് ടേണിംഗ് സർക്കിളിൽ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഒരു വീൽ ഇൻസൈഡ് വീലും ഒരു വീല് സൈഡ് പോലെയാണ് നമ്മൾ ഫീൽ ചെയ്യുക ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഒരു സർക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സർക്കിൾ ഇത് ഒരു ഇന്നർ വീലായിട്ടും ഇതൊരു ഔട്ടർ വീലായിട്ടാണ് നിങ്ങൾക്ക് അതാണ് ഐയും ഓയും റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ആ രണ്ടെണ്ണത്തിൻ്റെയും റേഡിയേയും അതുപോലെ തന്നെ അതിൻ്റെ ആംഗിളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ കൺക്ലൂഷനായിട്ട് നമ്മൾ ആ ഡെഫിനറ്റലി പറയണത് നിങ്ങൾക്ക് ഡെഫിനഷനായിട്ട് അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ അക്രമം ജോമെട്രി വരാൻ സാധ്യത ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഈ ഒരു ഡയലോഗ്സ് നിങ്ങൾക്ക് എഴുതി പഠിച്ച് വയ്ക്കാവുന്നതാണ് സോ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സ്റ്റിയർ ആൻഡ് അണ്ടർ സ്റ്റിയർ എന്ന് പറയുന്ന രണ്ട് പ്രത്യേക തരം എഫക്റ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന രണ്ട് എഫക്റ്റുകളെ പറ്റിയിട്ടാണ് ഈ ഓവർ സ്റ്റിയർ ആൻഡ് അണ്ടർ സ്റ്റിയർ എന്ന് പറയുന്നത് സോ എന്താന്ന് നോക്കാം അണ്ടർ സ്റ്റിയർ ആൻഡ് ഓവർ സ്റ്റിയർ ആർ വെഹിക്കിൾ ഡൈനാമിക്സ് ടേംസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി സെൻസിറ്റിവിറ്റി ഓഫ് എ വെഹിക്കിൾ സ്റ്റിയറിംഗ് വെഹിക്കിൾ സ്റ്റിയറിംഗിൻ്റെ സെൻസിറ്റിവിറ്റീനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓവർ സ്റ്റിയറും അതുപോലെ തന്നെ അണ്ടർ സ്റ്റിയറും ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുക ആ ടേമോൾ യൂസ് ചെയ്യുന്നത് സോ എന്താണ് ഓവർ സ്റ്റിയർ നോക്കാം ഓവർ സ്റ്റിയർ ഈസ് വാട്ട് കോർ വെന കാർ ടേൺസ് ബൈ മോർ ദാൻ ദ എമൗണ്ട് ഓഫ് കമാൻഡ് ബൈ ദ ഡ്രൈവർ ഇവിടെ ഒരു വേർഡ് ശ്രദ്ധിക്കുകയാണ് മോർ ദാൻ ദ എമൗണ്ട് ഓഫ് കമാൻഡ് ബൈ ദി ഡ്രൈവർ അപ്പോൾ നമ്മളെപ്പോഴാണോ നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മളൊരു ടേണിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റിയറിംഗ് ഉപയോഗിച്ച് ഒരു ടേൺ ചെയ്യും സ്റ്റിയറിംഗ് വീൽ റൊട്ടേറ്റ് ചെയ്യും പക്ഷേ നമ്മുടെ ആക്ച്വൽ നമ്മുടെ വീലിലേക്ക് കിട്ടുന്ന ആ റൊട്ടേഷൻ ടേണിങ് ചെയ്ത സ്റ്റിയറിംഗ് വീലിനേക്കാൾ അധികമായിരിക്കും അതിനാണ് നമ്മൾ ഓവർ സ്റ്റിയർ എന്ന് പറയുക അപ്പോൾ ആ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലായിട്ട് സെൻസിറ്റിവിറ്റി കൂടുതലായിട്ടാണ് ആ ഒരു വീൽ ഉണ്ടായിരിക്കുക അതുപോലെ അണ്ടർ സ്റ്റിയർ എന്ന് പറഞ്ഞാൽ അണ്ടർ സ്റ്റിയർ ഇസ് വാട്ട് ഒഫ് കോഴ്സ് വന കാസ്റ്റ് ഇസ് ലെസ് ദാൻ ദ എമൗണ്ട് ഓഫ് റിക്കമൻഡ് ബൈ ദ ഡ്രൈവർ അപ്പോൾ ഡ്രൈവർ ഉദ്ദേശിച്ചാൽ കുറവ് തരത്തിൽ നമുക്ക് ആ സ്റ്റിയറിംഗ് എഫക്ട് കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ അണ്ടർ സ്റ്റിയർ എന്ന് പറയും സോ അതിൻ്റെ ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് ഓവർ സ്റ്റിയർ ആൻഡ് അണ്ടർ സ്റ്റിയറിൻ്റെ രണ്ട് ഡയഗ്രാം വിക്കിബീഡ് റഫർ ചെയ്തിട്ടുള്ള ഡയഗ്രമാണ് സോ അണ്ടർ സ്റ്റിയർ ദ കാർ ഡസ് നോട്ട് ഏർ ഇൻഫ്

നമ്മുടെ വെഹിക്കിൾ ടേൺ ചെയ്യുന്ന ആ ഒരു പാത്ത് കാണാൻ സാധിക്കും അപ്പോൾ അതിനർത്ഥം ആ റോഡിൽ നിന്ന് തെന്നി മാറി അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ അണ്ടർ സ്റ്റിയർ വരുന്ന സമയത്ത് അതുപോലെ അടുത്ത പിക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഓവർ സ്റ്റിയർ ആണ് വന്നിട്ടുള്ളത് സോ ദ കാർ ടേൺസ് മോർ ഷാർപ്പ്ലി ദെൻ ഇൻറ്റൻഡ് ആൻഡ് കുഡ് ഗെറ്റ് ഇൻ ടു എസ്പിൻ ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഗ്രീൻ പാത്തിലാണ് നമുക്ക് പോകേണ്ടത് പക്ഷേ നമ്മളിവിടെ ഓവർ സ്റ്റിയർ ആയിട്ടുള്ള ആ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ വിചാരിച്ചേക്കാൾ ഇവിടെ സ്റ്റിയറിംഗ് സംഭവിച്ചു ദെൻ ആ വണ്ടിക്ക് ഒരു സ്പിൻ സംഭവിച്ച് നമ്മൾ ഉദ്ദേശിക്കുക ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ടേണിങ്ങിനേക്കാൾ കൂടുതൽ ടേൺ വന്നിട്ട് നമുക്കൊരു സാധ്യത ഉണ്ട് അതാണ് നമ്മൾ ഈ ഓവർ സ്റ്റിയർ എന്നുള്ളത് സോ സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് ക്ലാസ്സുകളിലെല്ലാം മനസ്സിലാകുന്നിരിക്കുന്നു രണ്ട് കുറച്ച് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓവർ സ്റ്റിയർ ആൻഡ് അണ്ടർ സ്റ്റിയർ നമ്മൾ പറഞ്ഞു ദെൻ പറഞ്ഞത് അക്രമൻ സ്റ്റിയറിംഗ് പ്രിൻസിപ്പളിനെ പറ്റി പറഞ്ഞു ദെൻ അതുപോലെ സ്വിങ്ങിംഗ് ബീം സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു ദെൻ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റിയറിംഗ് സിസ്റ്റം എന്താണ് സ്റ്റിയറിംഗ് എന്നുള്ള പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞു സോ ഇത്ര നമ്മുടെ വീഡിയോ ഉള്ളോ എല്ലാവർക്കും വീഡിയോ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി സ്റ്റിയറിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ വെച്ചിട്ടുള്ളൊരു ക്ലാസ് അടുത്ത് തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടും കണ്ടുകഴിഞ്ഞാൽ ഒന്നുകൂടിയും വ്യക്തമായിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കിട്ടും അത് അടുത്ത ക്ലാസ്സിന് ചെയ്യുന്നതിന് ഒപ്പം തന്നെ ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് അതുപോലെ ചെയ്യാം ഓക്കെ താങ്ക് യു